കമ്പി പുസ്തകം എന്ന് കേട്ടിട്ടുണ്ടോ? ഏ എന്നൊരു ചോദ്യമാണോ അതിനുള്ള നിങ്ങളുടെ ആദ്യത്തെ പ്രതികരണം? എന്നാൽ ആ എന്നുള്ള ഉറപ്പിക്കലാണ് അതിനുള്ള മറുപടി. ചന്ദ്രലേഖ സിനിമ കണ്ടിട്ടില്ലേ? തമിഴ് ചന്ദ്രലേഖയല്ല, നമ്മുടെ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ശ്രീനിവാസന്റെയും ഒക്കെ ചന്ദ്രലേഖ. അതിനകത്തൊരു സീനുണ്ട്, മോഹൻലാലിനോട് കാശ് ചോദിക്കാനായിട്ട് മാമുക്കോയ ആശുപത്രിയിൽ വരുന്ന ഒരു രംഗം. എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ട് നാറ്റ കേസായി പോകുമായിരുന്ന ഇടത്തു നിന്ന് വായിലെ നാക്കിൻ്റെ പച്ചയിൽ മോഹൻലാൽ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ കാര്യസ്ഥൻ്റെ റോൾ ചെയ്യുന്ന ഇന്നസെൻറ്റിൻ്റെ കിട്ടുണ്ണിക്ക് മാത്രം കാര്യം പിടികിട്ടി. ഒറ്റയ്ക്കായപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് നിന്ന് കിട്ടുണ്ണി ചോദിച്ചു, നീ ഈ പാവത്തിന് 1.5 ലക്ഷം രൂപ പറ്റിച്ചു അല്ലേ? മോഹൻലാല് കൂളായിട്ട് അതിന് മറുപടി പറഞ്ഞു, ആ കണ്ണു തള്ളി ഏ എന്നൊന്ന് ചോദിക്കുന്ന ഇന്നസെൻറ്റിനോട് അത് ഉറപ്പിച്ച പുള്ളിക്കാരൻ വീണ്ടും ഒന്ന് മുളി, ആ കമ്പി പുസ്തകം എന്ന് കേട്ടപ്പോൾ ഏന്ന് ചോദിച്ചവരോടെല്ലാം അതേ ഉത്തരം തന്നെയാണ് പറയാനുള്ളത്. ആ അതെന്താ, നിങ്ങൾ ആ വാക്ക് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാകുമെന്നുള്ളത് മാത്രമല്ല, കുറേ പേരത് കണ്ടിട്ടുമുണ്ടാകും, കുറച്ച് പേരൊക്കെ അത് വായിച്ചിട്ടുമുണ്ടാകും. ഒരു കാലത്ത് ആ ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ ഇവിടെ കൂണുപോലെ ഇറങ്ങിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഉത്തരം സിമ്പിളാണ്, അതിനൊരു ധർമ്മം നിർവഹിക്കാനുണ്ടായിരുന്നതുകൊണ്ട്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് ഒരു കഥയാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഞാനന്ന് പഠിച്ചിരുന്ന കോളേജിൻ്റെ ഹോസ്റ്റലിലായിരുന്നു താമസിക്കുന്നത്. ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളൊക്കെ ഉള്ള ഒരു ഹോസ്റ്റലായിരുന്നു അത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കുന്നത് ബെല്ലുകളാണ്. രാവിലെ എഴുന്നേക്കാൻ ഒരു ബെല്ല്, പ്രാർത്ഥിക്കാൻ ഒരു ബെല്ല്, പഠിക്കാൻ ഒരു ബെല്ല്, കുളിക്കാൻ ഒരു ബെല്ല്, കളിക്കാൻ ഒരു ബെല്ല്, കളി നിർത്താൻ ഒരു ബെല്ല്, രാത്രി കിടക്കാൻ ഒരു ബെല്ല്, തൂറാനും മുള്ളാനും കൂടെ ഓരോ ബെല്ലുണ്ടായിരുന്നെങ്കിൽ എല്ലാം പൂർത്തിയായിരുന്നു. ബി എഡിന് ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിച്ചപ്പോൾ അറിഞ്ഞ ഒരു പട്ടി ഉണ്ടായിരുന്നു, ബെല്ലടിക്കുമ്പോൾ സലൈവേഷൻ ഉണ്ടാകുന്ന ഒരു പട്ടി, റഷ്യൻ സൈക്കോളജിസ്റ്റായിട്ടുള്ള പാവ്ലോവിൻ്റെ പട്ടി. അങ്ങനെ ആ പട്ടിയെപ്പോലെ ബെല്ലുകൾ മുഴങ്ങുമ്പോൾ കണ്ടീഷൻഡായിട്ട്, അച്ചടക്കത്തിൽ കണ്ടീഷൻഡായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ തൊട്ടടുത്ത മുറിയിൽ ആറ്റം ബോംബ് പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരും. സ്റ്റഡി ടൈമിൽ മുറിയുടെ വാതിൽ തുറന്നിടണം എന്നുള്ളതാണ് ആ ഹോസ്റ്റലിലെ ഒരു നിയമം. അപ്പോൾ ഞാനങ്ങനെ ആ ഒരു സ്റ്റഡി ടൈമിൽ പഠിക്കുകയാണെന്നുള്ള വ്യാജേന എൻ്റെ കസേരയിലെ കുണ്ടി ഉറപ്പിച്ച് വെളിയിലോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പുറത്തെ സൈഡിലുള്ള 4-5 മുറിയൊക്കെ കാണാം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ദേണ്ട്ര നമ്മുടെ വാർഡൻ അച്ഛൻ ഓടിപ്പാഞ്ഞു കുത്തി വന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മുറിയിലേക്ക് കയറുന്നു. അവൻ്റെ കട്ടിലെ കിടക്കുന്ന മെത്ത എടുത്ത് പൊക്കുന്നു. ആ മെത്തക്കടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പി പുസ്തകങ്ങളുടെ കമനീയമായ ഒരു ശേഖരം. അപ്പോൾ തന്നെ വാർഡൻ അച്ഛൻ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നാളെ വിളിപ്പിച്ചു. 10 പേരെ വെട്ടിക്കൊന്ന ഒരുത്തൻ ചെയ്തതുപോലെയുള്ള കൊടൂരമായിട്ടുള്ള ക്രൂരകൃത്യമാണ് അവൻ ചെയ്തതെന്ന മട്ടിലായിരുന്നു വാർഡൻ അച്ഛൻ്റെ നിപ്പും പോസുമൊക്കെ. അങ്ങനെ വളരെ ദയനീയനായിട്ട് രക്ഷിതാക്കളുടെ മുമ്പിൽ തൊണ്ടി സഹിതം നിൽക്കുന്ന കൂട്ടുകാരൻ്റെ മുഖം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എത്ര ദയനീയമായിട്ടുള്ള ഒരു നിൽപ്പായിരിക്കും അത്. ഇത്രയൊക്കെ മതി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ. സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ചെയ്തു പോകുന്നതാണ് പല ആത്മഹത്യകളും. കച്ചിപ്പേപ്പറിൽ അച്ചടിച്ച മുത്തുച്ചിപ്പിയിലെ കഥകൾ മുതൽ ഗ്ലോസി പേപ്പറിൽ അച്ചടിച്ച പ്ലേ ബോയിലെയും ഡെമ്ലയറിലെയും വർണ്ണചിത്രങ്ങൾ വരെ ആർത്തിയോടെ കണ്ടു തീർത്തിരുന്ന, അല്ലല്ല, ആർത്തിയോടെ തിന്നു തീർത്തിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊക്കെയുണ്ട്. അത് അച്ചടിച്ച കടലാസിൽ നിന്ന് മൊബൈൽ ഫോണിൻ്റെ ചതുരത്തിലേക്ക് കൂടുമാറിയെന്നേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ സമൂഹത്തിൽ ഈ ലൈംഗികത പുറത്തു പറയാൻ പറ്റാത്ത ഒരു രഹസ്യമായി മാറിയത് എന്ന് മുതലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? കുന്നുകണക്കിന് ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതാൻ പറ്റിയൊരു വിഷയമാണ്. വാത്സ്യായന മഹർഷി കാമസൂത്രം എഴുതിയ നാടാണിത്. കുജിമാരതന്ത്രവും വൈശികതന്ത്രവും ചമ്പൂകാവ്യങ്ങളും ഉണ്ടായ നാടാണിത്. ഖജുരാഹോ ശില്പങ്ങളും ഉണ്ടായ നാടാണിത്. ആ നാട്ടിൽ സെക്സ് എന്ന് മുതലാണ് ഒരു സദാചാര പ്രശ്നമായത് എന്ന് അന്വേഷിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും സാമൂഹ്യ ശാസ്ത്രപരമായിട്ടും ഒട്ടേറെ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. കാമസൂത്രം പോലെയുള്ള ലൈംഗിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത് കേട്ടോ. വിദേശ നാടുകളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല നാടുകളിലും അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദി പെർഫ്യൂംഡ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അതാണ് അതിന് ഉത്തമ ഉദാഹരണം. പേര് കേട്ടിട്ട് ഇതൊരു ഇംഗ്ലീഷ് ഗ്രന്ഥമാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ടുണീഷ്യക്കാരനായിട്ടുള്ള മുഹമ്മദ് അൽ നഫ്സാവി 15-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ദി പെർഫ്യൂംഡ് ഗാർഡൻ. സർ റിച്ചാർഡ് ബട്ടൺ എന്ന് പറയുന്ന ഒരു സായിപ്പ് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ് അത് തർജ്ജമ ചെയ്തത്. പല ലോകഭാഷകളിലേക്കും ഈ പുസ്തകം വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. നമ്മുടെ മലയാളത്തിലേക്കടക്കം. മലയാളത്തിൽ സുഗന്ധോദ്യാനം എന്ന പേരിൽ ഈ പുസ്തകം ലഭ്യമാണ്. ഇങ്ങനെ ലൈംഗികതയെപ്പറ്റി പരസ്യമായി ചർച്ച ചെയ്തിരുന്ന പലയിടങ്ങളിലും ഇന്ന് സെക്സ് എന്ന് പറയുന്നത് നിരോധിത വിഷയമോ നിഷിദ്ധ വിഷയമോ ആയി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് തമാശ. അതെങ്ങനെ അങ്ങനെ ആയിത്തീർന്നു എന്നതിൻ്റെ അന്വേഷണം മനുഷ്യർ
എങ്ങനെ ഒളിഞ്ഞു നോട്ടക്കാരായി, ഹോമോ സാപ്പിയൻസ് എങ്ങനെ വോയർമാരായി എന്നതിൻ്റെ ചരിത്രാന്വേഷണം കൂടിയായിരിക്കും. അനീതി പ്രാവിലെ ആ രസകരമായ സീക്വൻസ് ഓർക്കുന്നില്ലേ? കുഞ്ചാക്കോ ബോബനും ശാലിനിയും പ്രേമിച്ച് അങ്ങനെ പൂത്തുളഞ്ഞു നിൽക്കുമ്പോൾ സ്വർഗത്തിലെ കട്ടുറുമ്പുകളാകാതെ കൂട്ടുകാരായിട്ടുള്ള ഹരിശ്രീ അശോകനും സുതീഷും നടന്നകലുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഹരിശ്രീ അശോകൻ ചോദിക്കുന്നു, നമ്മൾ തിരിഞ്ഞു നോക്കണോ? ഒറ്റ സെക്കൻഡ് പോലും മടിക്കാതെ പറഞ്ഞ ആ മറുപടി, സുതീഷ് പറഞ്ഞ ആ മറുപടി മൊത്തം മലയാളികൾക്കും വേണ്ടിയുള്ളതായിരുന്നു. എന്തിന്? അപരിചിതരെ നമ്മൾ എന്തിന് തിരിഞ്ഞു നോക്കണം? നമ്മൾ ഒളിഞ്ഞു നോക്കും. കുളക്കടവുകളിലും പുഴക്കടവുകളിലും നമ്മൾ ഒളിഞ്ഞു നോക്കുക മാത്രമല്ല, ചില ഒളിയിടങ്ങളിൽ ചിലതൊക്കെ കുറിച്ചു വെക്കുകയും ചെയ്തു. പള്ളിക്കൂടത്തിൽ നിന്ന് തന്നെ നമ്മളതൊക്കെ പഠിച്ചു തുടങ്ങും. തല്ലുന്ന മാഷിനെയും ഞുള്ളുന്ന ടീച്ചറെയും കലിപ്പിച്ചിട്ട് അവരോടുള്ള കലിപ്പ് തീർക്കാൻ മൂത്രപ്പുര മതിലിൽ നമ്മൾ കയ്യിൽ കിട്ടിയ കരിക്കട്ട കൊണ്ടും ചുടുകട്ട കൊണ്ടും ചോക്കിൻ കഷ്ണം കൊണ്ടും എഴുതി വെച്ചു, മദനൻ മാഷ് പ്ലസ് ലീല ടീച്ചർ ഈസ്ഈക്വൽ ടു ലവ്. അങ്ങനെ അശ്ലീല സാഹിത്യത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു തുടങ്ങിയ ചിലരൊക്കെ കക്കൂസ് ക്ലാസിക്കുകൾ പഠിക്കുന്നതിൽ കൃതഹസ്തരായിത്തീരും. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ കേട്ടോ, ഈ കക്കൂസ് എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അതൊരു അലമ്പ് മലയാളം വാക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് ഒരു ഡച്ച് വാക്കാണ്. കക്ക് എന്ന് പറഞ്ഞാൽ മലം, ഹോസ് എന്ന് പറഞ്ഞാൽ പുര, മലപുര എന്നാണ് അർത്ഥം. അപ്പോൾ അത് വിടെ, നിങ്ങൾ ട്രെയിനിൽ കയറിയിട്ടുണ്ടാകുമല്ലോ. ഇവിടുന്ന് പല ഇടങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളുണ്ട്. ഇവിടുന്ന് ജമ്മുതാവി വരെ പോകുന്ന ട്രെയിനുണ്ട്, ഗുവാഹട്ടി വരെ പോകുന്ന ട്രെയിനുണ്ട്, കുർള വരെ പോകുന്ന ട്രെയിനുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന പല പല തീവണ്ടികൾ, ഇതിൻ്റെയൊക്കെ സാധാ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുതൽ AC 2 ടയർ വരെയുള്ള കമ്പാർട്ട്മെൻറ്റുകളിൽ കയറി അതിനകത്തെ ശുചിമുറി ഒന്ന് ശ്രദ്ധിച്ച് വീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കക്കൂസിലെ കാളിദാസന്മാരുടെ രചനാ പാടവം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മൂത്രപ്പുരകളിലെ മൈക്കലാഞ്ചലോമാരുടെ ചിത്രരചന വൈദഗ്ധ്യം. സകലമാന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുന്ന ഈ തീവണ്ടി മുറികളിലെ അശ്ലീല സാഹിത്യത്തിൻ്റെ ഭാഷ മുക്കാലാൽ മുണ്ടാണിയും, അല്ലല്ല 99.9% ഏത് ഭാഷയിലായിരിക്കുമെന്നറിയാവും? നമ്മുടെ മഹിത മലയാളത്തിൽ. അത്യാവശ്യം സാമ്പത്തിക ശേഷിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ ഈ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ കയറുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കാണുന്നത് എന്താ, വീട്ടിൽ നിന്ന് പെർമനൻ്റ് മാർക്കർ മറക്കാതെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഈ മാന്യന്മാർ, ഷർട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് ഇൻ ചെയ്ത് വരുന്ന ഈ മാന്യന്മാർ ഈ മൂത്രപ്പുര സാഹിത്യം ചമയ്ക്കുന്നത്. അതുമാത്രം മതിയല്ലോ മലയാളികൾ അനുഭവിക്കുന്ന ലൈംഗിക ദാരിദ്ര്യത്തിൻ്റെ, ഒരു പ്രഷറിൻ്റെ, സമ്മർദ്ദത്തിൻ്റെ അളവ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. ഈ ലൈംഗിക പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കാതിരിക്കാൻ മലയാളി കാലാകാലങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്ന സേഫ്റ്റി വാൽവുകളായിരുന്നു കമ്പി പുസ്തകങ്ങൾ എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധീകരണങ്ങളും A സർട്ടിഫിക്കറ്റ് പതിച്ച പടങ്ങളും ബ്ലൂ ഫിലിമിൻ്റെ കസറ്റുകളുമൊക്കെ. സിൽക്ക് സ്മിതയും അനുരാധയും ഷക്കീലയും രേഷ്മയുമൊക്കെ കാലാകാലങ്ങളിൽ മലയാളിയുടെ ലൈംഗികാഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെ തടുത്തു നിർത്തിക്കൊണ്ടേയിരുന്നു. മറിയ നീറിക്കിടക്കുന്നു തൃഷ്ണതൻ ശമനമില്ലാത്ത ഒരു അംഗാരശയ്യയിൽ നിന്ന് കവി പാടിയത് ഒരു കാലഘട്ടത്തിൻ്റെ തലക്കുറി തന്നെയായിരുന്നു. മലയാളത്തിലെ പല വനിതാ വാരികകളിലെയും മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാം എന്ന പംക്തിയുടെ ഏറ്റവും വലിയ വായനക്കാർ പുരുഷന്മാരായിരുന്നു എന്നതാണ് സത്യം. അവർ പടം കാണുകയാണെന്നുള്ള വ്യാജേന കത്തുകളിലൂടെ വന്നിരുന്ന ലൈംഗിക സംശയങ്ങൾ കാർന്നു തിന്നുകൊണ്ടേയിരുന്നു. ലൈംഗികതയെ സംബന്ധിച്ച് മൊത്തത്തിൽ ഇത്രത്തോളം രഹസ്യാത്മകത നിലനിൽക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാകണം മലയാളത്തിൽ ആ വിഷയത്തിലുള്ള കൊള്ളാവുന്ന പുസ്തകങ്ങൾ വളരെ ചുരുക്കമാണ്. നാലപ്പാട്ട് നാരായണ മേനോൻ്റെ രതി സാമ്രാജ്യത്തെയോ അല്ലെങ്കിൽ KR ഇന്ദ്രയുടെ സ്ത്രൈണ കാമസൂത്രത്തെയോ മറന്നുകൊണ്ടല്ല ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും വളരെ രസകരമായിട്ട് വായിച്ചു പോകാവുന്ന ലൈംഗികതയെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം മലയാളത്തിലുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്കൊരു ഉത്തരമില്ലായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാനുണ്ട് എന്ന് മറുപടി പറയും. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് Sex 21 സമ്മതം സംയോഗം സന്തോഷം എന്നാണ്. മുരളി തുമ്മാരുകുടിയും നീരജ ജാനകിയും ചേർന്ന് എഴുതിയ പുസ്തകം. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു പുസ്തകമാണ്. സംശയമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്തുനിന്നൊരു ഭാഗം വായിച്ച് കേൾപ്പിച്ചേരാം. ഫ്രാൻസിൻ്റെ കഴിഞ്ഞ പ്രസിഡന്റായിരുന്നു ഫ്രാൻസ്വ ഒലാൻഡ്. മതവിശ്വാസം നിലനിൽക്കുന്ന ഫ്രാൻസിൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ പുരോഗമനവാദി കൂടിയാണ് അദ്ദേഹം. 30 വർഷത്തോളം ഫ്രാൻസിലെ മറ്റൊരു നേതാവായിരുന്ന സെഗാലിൻ റോയാൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പങ്കാളി. ആ ബന്ധത്തിൽ 4 കുട്ടികളുമുണ്ടായി. ഏറെ താമസിയാതെ അവർ പിരിഞ്ഞു. പിന്നീട് പത്രപ്രവർത്തകയായ വലേറിയുമായി അദ്ദേഹം ബന്ധത്തിലായി. പ്രസിഡന്റായപ്പോൾ കൊട്ടാരത്തിലേക്ക് വന്നത് വലേറിയായിരുന്നു. ഭാര്യയായില്ലെങ്കിലും ഔദ്യോഗിക യാത്രകളിൽ കൂട്ടുപോയിരുന്നതും വലേറിയാണ്. 2013 ക്രിസ്മസ് അവധിക്കാലത്ത് രാത്രിയിൽ ഹെൽമെറ്റും ധരിച്ച് കൊട്ടാരത്തിന് പുറത്തുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിൽ പ്രസിഡന്റ് പതുങ്ങിച്ചെല്ലുന്നത് ഫ്രാൻസിലെ ഒരു പത്രക്കാരൻ കണ്ടുപിടിച്ചു. ഫോട്ടോ എടുത്ത് പേപ്പറിലും ഇട്ടു. എന്നിട്ട് എന്തുണ്ടായി? അവിടെ താമസിച്ചിരുന്നത് ജൂലിയറ്റ് ഗയ എന്ന നടിയാണെന്നും
അവർ തൻ്റെ കാമുകിയാണെന്നും അവരെ കാണാനാണ് പോയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഡെക്സ്റ്റർ എന്ന ഹെൽമെറ്റും ധരിച്ച് നിൽക്കുന്ന പ്രസിഡന്റിൻ്റെ പടമാണ് മാസികയിൽ വന്നത്. പിറ്റേന്ന് മുതൽ അദ്ദേഹം ഉപയോഗിച്ച ഹെൽമെറ്റിന് ഒടുക്കത്തെ ഡിമാൻഡായി. സാധാരണഗതിയിൽ വർഷത്തിൽ 20,000 ഹെൽമെറ്റ് വിൽക്കുന്നിടത്ത് ദിവസം 1,000 ഹെൽമെറ്റ് വിൽക്കുന്നതിലേക്ക് എത്തി കാര്യങ്ങൾ. ഹെൽമെറ്റ് കമ്പനിയുടെ മുതലാളി പ്രസിഡന്റിന് നന്ദി പറഞ്ഞ് പ്രത്യേക പരസ്യമിട്ടു. പ്രിയപ്പെട്ട പ്രസിഡന്റ്, താങ്കളുടെ തല രക്ഷിക്കാൻ ഫ്രാൻസിൽ ഉണ്ടാക്കിയ ഞങ്ങളുടെ ഹെൽമെറ്റ് തിരഞ്ഞെടുത്തതിന് നന്ദി. ഇനി ഭാവിയിലും ഇതുപോലെ ആവശ്യം വന്നാൽ പല മോഡൽ ഹെൽമെറ്റുകൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബൈക്ക് ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കുള്ള ജാക്കറ്റുകളും ഞങ്ങൾ വിൽക്കുന്നുണ്ട്. അടുത്ത വാലന്റൈൻസ് ഡേക്ക് അതൊരു ഉഗ്രൻ സമ്മാനമായിരിക്കും എന്നതായിരുന്നു പരസ്യം. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ലൈംഗികത എന്ന് പറയുന്നത് രാജാവിനും മന്ത്രിക്കും പോലീസുകാരനും അലക്കുകാരനും എല്ലാം ഒരുപോലെയാണ്. മനുഷ്യൻ എന്ന ജീവി ജീവശാസ്ത്രപരമായി മോണോഗാമസ്, ഒരു ഇണയോടൊപ്പം മാത്രം ജീവിക്കുന്ന ഇനത്തിൽ പെടുന്നതല്ല. അത് സോഷ്യോളജിക്കലായി നാം ഉണ്ടാക്കിയതാണ്. അതിന് പരിധിയുണ്ട്. ചിലപ്പോഴൊക്കെ സമൂഹത്തിൻ്റെ കെട്ടുപാടുകൾ പൊട്ടിച്ച് മനുഷ്യൻ തൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുക തന്നെ ചെയ്യും. ഇത്രയും കേട്ടപ്പോൾ എന്ത് തോന്നി? പണ്ട് കൗതുക വാർത്തകളിൽ റേഡിയോയിലെ രാമചന്ദ്രൻ ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കാം. എന്താ കൗതുകം തോന്നുന്നില്ലേ? പുസ്തക വായന എന്ന് പറയുന്നതും ഒരു തരത്തിൽ സെക്സ് പോലെയാണ്. അടങ്ങാത്തൊരാസക്തിയാണതും. അടങ്ങാത്ത ആസക്തി തോന്നുന്ന പുസ്തകങ്ങളുടെ വിശേഷങ്ങളുമായി നമ്മൾ ഇനിയും സന്ധിക്കുമെന്ന പ്രതീക്ഷയിൽ വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം പുസ്തകോവിസ്കി ബിപിൻ ചന്ദ്രൻ.